പരിശുദ്ധ കന്യാമറിയം അമ്മയുടെ അനുഗ്രഹീത മധ്യസ്ഥതയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണന്തല റാണിക്കിരി ദേവാലയം. തിരുവനന്തപുരത്തും സമീപ പ്രദേശങ്ങളിലുമായി ചിതറിക്കിടക്കുന്ന സീറോ മലബാർ സഭാംഗങ്ങൾക്ക് ആരാധനയ്ക്കായി ഒരുമിച്ചു കൂടുന്നതിന് ഒരു ദേവാലയം വേണമെന്ന് 1987 ലൂർദ് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മാത്യു കാട്ടടിയാച്ചൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിനായി വിശ്വാസികളുടെ പ്രാർത്ഥനകൾ നടക്കുകയും ചെയ്തു. തുടർന്ന് അഭിവന്ദ്യ മാർ ജോസഫ് പൗവത്തിൽ മെത്രോപൊലീത്തയുടെ അനുമതിയോടെ ഇവിടെ ഒരു ദേവാലയവും ഒരാശ്രമവും പണിയുന്നതിനായി സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. മണ്ണന്തല റാണിഗിരി ഇടവകയെ 1991 കുരിശുപള്ളിയായി അംഗീകരിക്കുകയും 60 കുടുംബാംഗങ്ങൾ പള്ളിയിൽ അംഗങ്ങളായി ചേരുകയും ചെയ്തു. ഇതേ വർഷം തന്നെ കുട്ടികളുടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ആരംഭിക്കുകയും ശാന്തിഭവൻ മഠം സ്ഥാപിക്കുകയും ചെയ്തു. ഈ ദേവാലയത്തെ അതിരു കവിഞ്ഞ കുരിശുപള്ളിയായി ഉയർത്തപ്പെടുകയും 2001 റാണിഗിരി ദേവാലയം ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തപ്പെടുകയും ചെയ്തു. ഇതേ വർഷം തന്നെ മാതാവിന്റെ ഗ്രോട്ടോ മോടി പിടിപ്പിക്കുകയും അതിനു സമീപം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പുതിയ രൂപം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 1989 കപ്പുച്ചൻ സെന്റ് ജോസഫ് പ്രോവിൻസിൻ്റെ റിന്യൂവൽ ചാപ്റ്ററിൻ്റെ അവസരത്തിൽ തിരുവനന്തപുരം പ്രദേശത്ത് ഒരു കപ്പുച്ചൻ ആശ്രമമുണ്ടാകുന്നത് നല്ലതാണെന്ന് എന്ന് സഭാംഗങ്ങൾ ആഗ്രഹിച്ചു. അതിന് ബഹുമാനപ്പെട്ട കാട്ടടിയച്ചനെ സമീപിക്കുകയുണ്ടായി. അഭിവന്ദ്യ പൗവത്തിൽ ജോസഫ് മെത്രാപ്പൊലീത്തായുടെ അനുവാദത്തോടുകൂടി മണ്ണന്തല പ്രദേശത്ത് MC റോഡിൻ്റെ സമീപത്ത് 65.3 സെൻറ് സ്ഥലം ഈ ആവശ്യത്തിനായിട്ട് വാങ്ങിച്ചു. തുടർന്ന് കപ്പുച്ചിൻ ആശ്രമവും ദേവാലയവും പണിയുന്നതിനായി ലോറൻസ് പരുത്തുപ്പാറ അച്ഛനെയും കത്ത്പേട്ട് കാളിയാനി അച്ഛനെയും പ്രോവിൻസ് ഉത്തരവാദിത്വപ്പെടുത്തി. 1991 December 8 ആശ്രമവും ദേവാലയവും അന്ന് പ്രൊവിൻഷ്യലായിരുന്ന തോമസ് ജേക്കബ് തേക്കുംകാട്ടിലച്ചൻ വെഞ്ചരിച്ചു. ഇന്ന് റാണിഗിരി ദേവാലയത്തിൽ 300 വരുന്ന വിശ്വാസ കുടുംബങ്ങളാണുള്ളത്. മണ്ണന്തല റാണിഗിരി ദേവാലയത്തിലെ എല്ലാ ദിവസവുമുള്ള നിത്യാരാധനയ്ക്ക് വിശ്വാസികൾ ഭക്തിയോടും പ്രത്യാശയോടും പങ്കെടുക്കുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ റാണിഗിരി ഇടവകയിൽ 3 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 5:30 ഒരു കുർബാനയും തുടർന്ന് 6:30 സപ്ര പ്രാർത്ഥനയും തുടർന്ന് 7 രണ്ടാമത്തെ കുർബാനയും 9 കുട്ടികളുടെ വേദോപദേശത്തോട് ചേർന്ന് സപ്ര പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. കുർബാനയ്ക്ക് ശേഷം കുട്ടികൾക്കായിട്ടുള്ള വേദോപദേശ മതപഠന ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. സാധാരണ ഇടദിവസങ്ങളിൽ രാവിലെ 6 സപ്ര പ്രാർത്ഥനയും 6:30 വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യ വെള്ളിയാഴ്ചകളിൽ നമ്മുടെ റാണിഗിരി ഇടവകയിൽ വൈകുന്നേരം കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും
ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാം ശനിയാഴ്ചകളിൽ നമ്മുടെ ഇടവകയിൽ രാവിലെ ഉള്ള കുർബാനയ്ക്ക് പുറമെ 9 മണിക്ക് കുർബാനയും സുവിശേഷ പ്രഘോഷണവും ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. മണ്ണന്തല റാണിഗിരി ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയം അമ്മയുടെ സ്വർഗാരോഹണ തിരുനാൾ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലാണ് ഇവിടെ കൊണ്ടാടുന്നത്. നോവേന ചൊല്ലി പ്രാർത്ഥിച്ചും മരിയൻ ചിന്തകൾ ധ്യാന വിഷയമാക്കിയും തിരുനാളിൽ ഏവരും പങ്കുകൊള്ളുന്നു. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലാണ് ആഘോഷിക്കാറുള്ളത്. തിരുനാളിനോട് അനുബന്ധിച്ച് 10 ദിവസത്തെ നൊവേന ഓഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ നടത്തപ്പെടുന്നു. തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ആഘോഷമായ ദിവ്യബലിയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു തിരുക്കർമ്മങ്ങളും. തിരുനാൾ ദിവസത്തിൻ്റെ തലേദിവസമായ ഓഗസ്റ്റ് 14-ാം തീയതി മണ്ണന്തല ജംഗ്ഷനിലേക്ക് ആഘോഷമായ പ്രദക്ഷിണം നടത്തപ്പെടുന്നു. ആ പ്രദക്ഷിണത്തിൽ മണ്ണന്തലയിലും പരിസരത്തുമുള്ള മറ്റ് മതസ്ഥരും അവരുടെ സഹായ സഹകരണങ്ങൾ നൽകാറുണ്ട്. തിരുനാൾ ദിവസത്തെ ആഘോഷമായ വിശുദ്ധ ബലിയോടുകൂടി തിരുനാളിന് പരിസമാപ്തി കുറിക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ റാണിഗിരി ഇടവക പ്രത്യേകമായിട്ട് മാതാവിനോട് വളരെ ഭക്തിയുള്ള ഒരു ഇടവക സമൂഹമാണ്. മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഭവിക്കുന്ന ആളുകൾ കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെരുന്നാളിനൊക്കെ ഒരിക്കലും മഴ മൂലം പ്രദക്ഷിണം തടസ്സം വന്നിട്ടില്ല, എത്ര വലിയ മഴയുടെ സമയത്തും. വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്കെല്ലാവർക്കും മാതാവിൻ്റെ സംരക്ഷണം അനുഭവവേദ്യമാണ്. അതോടൊപ്പം ഗ്രോട്ടോയിലും അന്യമതസ്ഥരായ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. '1991 കുട്ടികളുടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ ആരംഭിച്ച ഈ ദേവാലയത്തിൽ മറ്റ് ഭക്തസംഘടനകളും സ്തുത്യർഹമായ സേവനമാണ് നടത്തുന്നത്. സെന്റ് വിൻസെന്റ് ഡി പോൾ ഗ്രൂപ്പ്, അതുപോലെ ആൾട്ടർ സെർവേഴ്സ് ഗ്രൂപ്പ്, പിതൃവേദി, മാതൃവേദി, യുവദീപ്തി അംഗങ്ങൾ, ചെറുപുഷ്പ മിഷൻ ലീഗ്, പാലിയേറ്റീവ് കെയർ ആൻഡ് ഹീലിംഗ് മിനിസ്ട്രി, ഇൻ്റർസെസറി പ്രെയർ ഗ്രൂപ്പ്, ദീപിക ഫ്രണ്ട്സ് ക്ലബ്, AKCC സംഘടന, ഹരിത റാണിഗിരി ഗ്രൂപ്പ്, ഗോൾഡൻ സോൾസ്, തിരുബാലസഖ്യം, അതുപോലെ യുവ ദമ്പതികളെ ഒരുമിച്ച് കൂട്ടുന്നതിനായിട്ട് CFC, ഈ സംഘടനകളെല്ലാം ഇടവകയിൽ ഉള്ളതുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്നതിന് അത് സഹായകരമാണ്. ഇറ്റലി ഫ്ലോറൻസ് പോനിശാന്തി എന്ന സ്ഥലത്ത് 1711 എലിസത്ത് കൊർസേനി എന്ന വ്യക്തിയാണ് ഞങ്ങളുടെ സഭയ്ക്ക് രൂപം നൽകിയത്. തേർഡ് ഓർഡർ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളായി ഞങ്ങൾ അറിയപ്പെടുന്നത് റെഗുലർ ഫ്രാൻസിസ്കൻ ടെർഷ്യറി സിസ്റ്റേഴ്സ് എന്ന നിലയിലാണ്. ഞങ്ങളുടെ മദർ ഹൗസ് ഫ്ലോറൻസിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങളുടെ ഹൗസ് തുടങ്ങിയത് 1976 കോട്ടയത്ത് വെച്ചാണ്. ഞങ്ങളുടെ കാരിസം പെനൻസാണ്. ഞങ്ങളുടെ ആക്ടിവിറ്റി ആതുര സേവനം, വിദ്യാഭ്യാസം, മറ്റ് പ്രവർത്തനങ്ങൾ, ഓൾഡേജ് ഹോം, ഓർഫണേജ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫ്രീ ബോർഡിംഗ്, മുതിർന്നവർക്കായുള്ള ഓർഫണേജ്, ഹാൻഡിക്യാപ്ഡ് ഫോർ ചിൽഡ്രൻ,
പാരിഷ് വർക്ക്, ഫാമിലി വിസിറ്റ് മുതലായവയാണ്. ഞങ്ങൾ പൊന്തിഫിക്കലാണ്, എങ്കിലും ഞങ്ങൾ ഏത് ഇടവകയിലാണ്, ഏത് രൂപതയിലാണ് വർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ ആ ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ശാന്തി ഭവൻ ഈ ഇടവകയിൽ തുടങ്ങിയിട്ട് 26 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെയും ഞങ്ങൾ ഈ ഇടവകയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു. പ്രത്യേകമായി ഞങ്ങൾ ഈ ഇടവകയ്ക്ക് സൺഡേ സ്കൂളിലും ഇടവകയുടെ എല്ലാവിധ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കുന്നു. ഈ ഇടവകയിൽ ആരംഭകാലം മുതൽക്ക് തന്നെ മിഷൻ ലീഗ് യൂത്ത്, മാതൃജ്യോതിസ്, വിൻസെൻ്റ് പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകമായി കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അവർ എല്ലാ ശനിയാഴ്ചകളിലും കുർബാനയ്ക്ക് നേതൃത്വം നൽകുകയും കൊയറും വായനയും എല്ലാം കുട്ടികൾ തന്നെയാണ് നയിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയും കുർബാനയ്ക്ക് ശേഷം അവർ പള്ളിക്കകം വൃത്തിയാക്കുകയും കുർബാന പുസ്തകങ്ങൾ ഭംഗിയായ രീതിയിൽ അടുക്കി വയ്ക്കുകയും അതിനുശേഷം അവരുടെ നേതൃത്വത്തിൽ തന്നെ മിഷലിങ്ങിനായുള്ള പ്രാർത്ഥനകൾ ചൊല്ലുകയും പാട്ടുകൾ പാടുകയും ചെയ്തതിന് ശേഷമാണ് ഈ ദേവാലയം വിട്ട് അവർ പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ സൺഡേ സ്കൂളുകളിലും എല്ലാ ഞായറാഴ്ചകളിലും വേദപാഠം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൊയർ ഗ്രൂപ്പുകൾ പ്രാക്ടീസ് ചെയ്യുകയും വായിക്കുന്ന കുട്ടികൾ നേരത്തെ തന്നെ വരികയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന, അവർക്ക് കൊടുത്തിരിക്കുന്ന ആ സ്ഥാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു. കുർബാനയ്ക്ക് മുമ്പ് തന്നെ ഞങ്ങളുടെ ഈ ഇടവകയിലെ ഒരു പ്രത്യേകതയാണ്, അവരെ ഓരോ ഗ്രൂപ്പിന് ഏൽപ്പിച്ചിരിക്കുന്ന ബാഡ്ജ് ഉണ്ട്. ആ ബാഡ്ജ് അവർ എടുക്കുകയും അവരുടേതായ ഗ്രൂപ്പിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവർ പോയി ഇരിക്കുകയും അതുപോലെ തന്നെ ആ കുട്ടികൾ എന്നും നേരത്തെ വരികയും അങ്ങനെ നേരത്തെ വരികയും ചെയ്യുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. കുട്ടികൾ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് എല്ലാ ഞായറാഴ്ചയും വേദപഠനത്തിനായിട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഭക്തസംഘടനയെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ വിൻസെൻ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. മാതൃവേദി എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ ഒരു സംഘടനയാണ്. പിതൃവേദിയുമുണ്ട്, അതും പിതാക്കന്മാരുടെ ഒരു സംഘടന ഇവിടെ ഉണ്ട്. അത് എല്ലാ മാസവും അവരുടെ മീറ്റിങ്ങിൽ കൂടി വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പള്ളിയുടെ എല്ലാ കാര്യങ്ങളും. പിന്നെ വിൻസെൻ്റ് ഇപ്പോൾ ഇവിടെ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി വീട് വെച്ച് കൊടുക്കുന്നു. ഇപ്പം തന്നെ 3-4 വീടുകൾ വെച്ച് കഴിഞ്ഞ്. പിന്നെ യൂത്തും നല്ലതുപോലെ ഇവിടെ ഒരു പ്രവർത്തനമുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഈ പ്രാവശ്യം ഈ ഫ്ലഡ് വന്നപ്പോഴും അവരാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തു, അത് സോർട്ട് ചെയ്ത് അയച്ചതും എല്ലാം അവർ തന്നെയായിരുന്നു. എല്ലാ കാര്യത്തിനും യൂത്തും ഇവിടെയുള്ള ഇടവക മെമ്പേഴ്സും എല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ പള്ളിയിൽ വിൻസെൻ്റ് പോളിൻ്റെ സൊസൈറ്റി ആരംഭിച്ചത് 1999 അന്ന് മുതൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ 5 വനിതകൾ ഉൾപ്പെടെ 22 അംഗങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുകൂടാതെ ഞങ്ങൾക്കൊരു ജൂനിയർ വിങ്ങുമുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ആരംഭം മുതൽ ഇതിൻ്റെ അംഗമായിരുന്നു, പിന്നീട് ഇവിടുത്തെ കോൺഫറൻസ് പ്രസിഡൻ്റായിരുന്നു, പിന്നീട് ഏരിയ കൗൺസിൽ പ്രസിഡൻ്റായിരുന്നു. അതുകൊണ്ട് ഈ കോൺഫറൻസ് തലത്തിലും ഏരിയ തലത്തിലും ലൂർദ് ഫൊറാനയിലുള്ള ഏരിയ തലത്തിലുള്ള പല പ്രവർത്തനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് സാധ്യമായ എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിൽ ഏറ്റവും എളിയവരിൽ യേശുവിനെ കണ്ടെത്തുക എന്നുള്ള ആ പ്രമാണം ഞങ്ങളുടെ ആപ്തവാക്യമായി സ്വീകരിച്ചുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുക, അവർക്ക് സഹായം ചെയ്യുക, വിദ്യാഭ്യാസ സഹായം, വീട് വെച്ചു കൊടുക്കുക, ഭവനം സന്ദർശിക്കുക തുടങ്ങി സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും, ഉപവീട പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ ശുഷ്കാന്തിയോടെ ചെയ്തു വരുന്നു. ഇതുകൂടാതെ അനേകം ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു 18 ദത്ത് കുടുംബങ്ങളുണ്ട്. ഓരോ ദത്ത് കുടുംബങ്ങൾക്കും അവർക്ക് വിവിധ ആവശ്യങ്ങളാണ്. പഠിക്കുന്ന പിള്ളേർ കാണും, രോഗികൾ കാണും, അവർക്കെല്ലാം ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യുക, രോഗികളുണ്ടെങ്കിൽ അവരെ പോയി കാണുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു വരുന്നുണ്ട്. ഞങ്ങൾ ചങ്ങനാശ്ശേരി സെൻട്രൽ കൗൺസിലിൻ്റെ കീഴിലാണ് ഈ കോൺഫറൻസ്. ചങ്ങനാശ്ശേരി സെൻട്രൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ, നിങ്ങൾക്കറിയാവുന്ന പോലെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ കോൺഫറൻസുകളിലാണ്. അതിലെ 3-ാമത്തെ സ്ഥാനമായിട്ടാണ് ഞങ്ങൾക്കുള്ളത്. ഇക്കൊല്ലം എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട്
ഞങ്ങൾ ഈ വെള്ളപ്പൊക്ക ദുരിതനിവാരണ പുനരധിവാസത്തിൽ വളരെ വ്യാപൃതരാണ്. ഉദാഹരണമായിട്ട് ചേന്നങ്കരി എന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ ഒരു പള്ളി തന്നെ ഒരു ഇടവ ഞങ്ങൾ ദത്തെടുത്ത് ഞങ്ങൾ അടുത്ത കാലത്ത് ഞങ്ങളുടെ വിഹാരി അച്ഛനും ഞങ്ങളെല്ലാം കൂടി ഞങ്ങൾ അഞ്ചുപേരോടെ പോയി അവിടെ പോയി സന്ദർശിച്ചു. വളരെ പിന്നോക്കമായ സ്ഥലമാണ്, ബാക്ക്വേർഡ് ഏരിയയാണ്, വാട്ടർ ലോക്ക്ഡ് ഏരിയയാണ്, യാത്രാ സൗകര്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ സൗകര്യമില്ല. റിയലി വളരെ പരിതാപകരമാണ്. ഇതിലെല്ലാവർക്കും എല്ലാവർക്കും തന്നെ വീടിൻ്റെ പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി അവിടുത്തെ വികാരിയുമായിട്ട് പോയി എല്ലാം സന്ദർശിച്ചു, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. ഞങ്ങൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അവർക്ക് പലരുടെയും വീടുകളിൽ കട്ടിലിൻ്റെ പ്ലൈവുഡ് നഷ്ടപ്പെട്ടു, മെത്തയെല്ലാം നനഞ്ഞു പോയി, അത് റിപ്ലേസ് ചെയ്യണം. ഇതുകൂടാതെ അവിടുത്തെ അച്ഛൻ പറഞ്ഞൊരു കാര്യം, അവർക്ക് ശുദ്ധജലം ക്ഷാമം ഭയങ്കരമാണ്. അതിനുവേണ്ടി ഞങ്ങളൊരു ആറോ യൂണിറ്റ് അഥവാ റിവേഴ്സ് ഓസ്മോസിസ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഇക്കൊല്ലം എടുത്ത വേറൊരു പരിപാടി എന്ന് പറഞ്ഞത് ഇവിടെ അമ്പൂരി എന്ന് പറഞ്ഞ ഒരു ഇടവകയുണ്ട്, അവിടെയും പിന്നോക്കമാണ്. അതിൽ തന്നെ പിന്നോക്കമാണ് അവിടെ ഡാൽമുഖം എന്ന സ്ഥലം. അവിടെ ഞങ്ങൾ 24 കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ മെഡിക്കൽ പ്ലസ് ടു മുതൽ വേറെ പ്ലസ് ടുവിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്, എൻജിനീയറിങ് ഡിപ്ലോമ എൻജിനീയറിങ് ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റുണ്ട്. ഇവരെല്ലാം ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇടവകളിലെ അംഗങ്ങളും ഇൻസെൻറ്റീവ് പണങ്ങൾ അവരെ സ്പോൺസർ ചെയ്ത് അവർക്ക് ഫീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കൊല്ലം പ്രത്യേകം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതാണ്. ഇതുകൂടാതെ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, വീട് നിർമ്മാണം, രോഗികളെ സന്ദർശിക്കുക, പിന്നെ വിവിധ സാമ്പത്തിക സഹായം. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മീറ്റിംഗ് കൂടും, എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ട് 4:30 മീറ്റിംഗ് കൂടും. ആ സമയത്ത് അതിൻ്റെ മീറ്റിങ്ങിൻ്റെ രീതി പറഞ്ഞാൽ ആദ്യം പ്രാർത്ഥന, അതെല്ലായിടത്തും എല്ലാ കോൺഫറൻസും അങ്ങനെയാണ്. അത് കഴിഞ്ഞ് റിപ്പോർട്ട് വായിക്കും, പിന്നെ അപേക്ഷകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, ചർച്ച ചെയ്യും, കൂട്ടായ തീരുമാനമെടുക്കും, പ്രാർത്ഥിക്കും, പിരിയും. റാണിഗിരി സൺഡേ സ്കൂളിന്റെ പ്രവർത്തനം എടുത്തു പറയേണ്ട ഒന്നാണ്. സഭാംഗങ്ങളെ വിശ്വാസത്തിൽ വളർത്തുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്തം. വിശ്വാസ വളർച്ചയിൽ കുട്ടികൾക്കുള്ള താല്പര്യവും മാതാപിതാക്കൾ കാണിക്കുന്ന ശ്രദ്ധയും മതാധ്യാപകരുടെ സമർപ്പണ മനോഭാവവുമാണ് റാണിഗിരി സൺഡേ സ്കൂളിന്റെ വിജയം. ഞാൻ ഇവിടെ ഈ സൺഡേ സ്കൂളിന്റെ ഹെഡ്മാസ്റ്ററായിട്ട് 2015 മുതൽ 2010 മുതൽ ഇതിൻ്റെ ഹെഡ്മാസ്റ്ററായിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണ്. അപ്പം ഇത് ഈ സൺഡേ സ്കൂളിൻ്റെ ആരംഭം ഈ സ്കൂളിൻ്റെ ഈ ഇതിൻ്റെ ഈ പള്ളിയുടെ തന്നെ ആരംഭത്തിൽ നിന്ന് പറയാം. 1998-1992 മുതൽ തന്നെ ഇവിടെ ഈ പള്ളിയിലെ ഈ സൺഡേ സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴേ ഏതാണ്ട് 170 കുട്ടികളും ഏതാണ്ട് 15 അധ്യാപകരുമായിട്ട് ഇപ്പോൾ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോരുകയാണ്. ഇതിൻ്റെ സൺഡേ സ്കൂളിൻ്റെ ഏറ്റവും ഡയറക്ടറായിട്ട് വിഹാരിയച്ഛനാണ്. വിഹാരിയച്ഛനാണ് ഞങ്ങളുടെ കാറ്റ് ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഡയറക്ടർ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പം എല്ലാ വർഷവും ഏതാണ്ട് കോഴ്സൊക്കെ തീർന്നു കഴിയുമ്പോഴേ അടുത്ത വർഷത്തേക്കുള്ള വിഹാരിച്ചൻ തന്നെ ഇതുപോലെ പാരിഷ്നേഴ്സിൽ നിന്നും ടീച്ചേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നു. അപ്പം അത് കൂടുതലായിട്ടും കൗതാശിക ജീവിതത്തിലെ ആഴപ്പെട്ട് ഇവിടെ പള്ളിയോടനുബന്ധിച്ച് വർക്ക് ചെയ്യുന്നവരിൽ നിന്നാണ് ടീച്ചേഴ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ നിന്നും ഹെഡ് മാസ്റ്ററെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുകയാണ്. ടീച്ചേഴ്സ്, വിഹാരിയച്ഛനെ, ഹെഡ് മാസ്റ്ററെ, അതുപോലെ ടീച്ചേഴ്സ് ഇവിടെ. പിന്നെ ഞങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് സമിതികളുണ്ട്. അതായത് മതബോധന സമിതി ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അതിന് PTF പേരൻറ്റ് ടീച്ചർ ഫെലോഷിപ്പ് ആയിട്ടുള്ള സമിതിയുണ്ട്. അപ്പോൾ ഇവരെയും കൂടിയൊക്കെ ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ എല്ലാ ക്രമീകരണങ്ങളും എല്ലാം സാധാരണ ഒരു വർഷത്തേക്കുള്ള നടത്താറുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ 170 കുട്ടികളും പിന്നെ 15 ടീച്ചേഴ്സാണ് ഉള്ളത്. 12 ക്ലാസ്സുകളാണ്, 1-12 വരെയുള്ള 12 ക്ലാസ്സുകളിൽ ആയിട്ടാണ് ഉള്ളത്. അപ്പം 3 ടീച്ചേഴ്സ് തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ബാക്കി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനായിട്ടൊക്കെ ആണെങ്കിലും മൾട്ടിമീഡിയ കോഴ്സുകളെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻസ് വഴി കുട്ടികൾക്ക് കൂടുതലായിട്ട് വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ ഇതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 8:30 കുട്ടികൾ എത്താൻ തുടങ്ങും കാറ്റിക്കിസത്തിന് ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും. അപ്പോൾ അതിന് സാധാരണ 9 സപ്രയോടുകൂടിയാണ് കുട്ടികളുടെ സപ്ര, പിന്നെ 9:30 കുട്ടികളുടെ കുർബാന തന്നെയുണ്ട്. കുർബാനയ്ക്ക് ശേഷം അസംബ്ലി, അതിനുശേഷം ക്ലാസ്സുകൾ അങ്ങനെയാണ് ഇത് പോകുന്നത്. പിന്നെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഈ വചനഭാഗം, ഓരോ കുട്ടികളും വചനം പഠിച്ചുകൊണ്ട് വരും. അപ്പം എല്ലാ കുട്ടികളുടെയും പേര് ഇട്ടിട്ട് നറുക്കിട്ടിട്ട് ഓരോ കുട്ടികളെയും വിളിക്കും വചനം എഴുതുന്ന കുട്ടികൾക്ക്, അങ്ങനെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയുണ്ട്. പിന്നെ ഏതെങ്കിലും
കുട്ടികൾ തന്നെയാണെങ്കിലും അവർക്ക് വിശുദ്ധന്മാരെ കുറിച്ചുള്ള ക്ലാസ് എന്തെങ്കിലും ഒരു ചെറിയതായിട്ട് ടോക്കും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു മോട്ടിവേഷന് വേണ്ടി. പിന്നെ ഇത് കുട്ടികൾക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും വലിയ ദൗത്യം. അപ്പം കുട്ടികൾക്ക് കൂടുതലായിട്ട് ആ ഒരു ആസ്പെക്റ്റിൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം അതുപോലെ തന്നെയാണെങ്കിലും കുട്ടികളെ ഞങ്ങൾ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് അതൊരു മോട്ടിവേഷൻ്റെ ഭാഗമാണ്. ലിറ്റിൽ ഫ്ലവർ, സെൻറ്റ് അൽഫോൻസ, സെൻറ്റ് ഫ്രാൻസിസ്, ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തന്നെ കുട്ടികളെ തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പുകളിലെയും കുട്ടികളാണ് ഓരോ പ്രാവശ്യവും ഈ ഓരോ ഞായറാഴ്ചത്തെയും വിശുദ്ധ ബലിയും മറ്റുള്ള അതെല്ലാം അതിനോടനുബന്ധിച്ച് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന അവർ തന്നെയായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഓവറോളായിട്ട് അവസാനം ഒരു ട്രോഫിയൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നെ ഈ ഇത് 1992 തുടങ്ങിയതാണെങ്കിലും എല്ലാ കഴിഞ്ഞ കാലങ്ങളിൽ 2016 വരെയും ഈ പള്ളിക്കകത്ത് വെച്ചായിരുന്നു കുട്ടികളെ ഇങ്ങനെ അവരെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നേരത്തെ ഇരുന്ന വികാരി ഫാദർ തോമസ് തലക്കുളത്തച്ഛൻ്റെ തീവ്രമായ തീക്ഷ്ണമായിട്ടുള്ള പ്രയത്നം മൂലം പാരിഷനോട് അവരെല്ലാം സഹകരണത്തോടുകൂടി ഇവിടെ ക്ലാസ് മുറികളൊക്കെ സജ്ജീകരിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ ഇവിടെ നിങ്ങളിപ്പം കാണുന്നത് പോലെ എല്ലാ ക്ലാസ്സും വളരെ പാർട്ടീഷൻ ബോർഡ്സ് വെച്ചും ഡെസ്ക് ബെഞ്ച് ഡെസ്ക് കസേരകളെല്ലാം വെച്ച് നല്ല വളരെയധികം അച്ചടക്കത്തോടുകൂടി കുട്ടികളെ നടത്തുവാനായിട്ടുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെയാണെങ്കിലും ഒരു കാറ്റിസം ഓഫീസായിട്ട് പ്രത്യേകമായിട്ട് ഗ്രേസുകൾ വയ്ക്കാനായിട്ടും സോഴ്സ് മെറ്റീരിയൽസായിട്ടും പിന്നെ അതുപോലുള്ള മൾട്ടിമീഡിയ കിറ്റ്സും പിന്നെ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഒരു ഓഫീസ് തന്നെയുണ്ട്. പിന്നെ അതിനോടനുബന്ധിച്ചൊരു നല്ലൊരു ലൈബ്രറി, അത് ഈ ഇതിന് വലിയൊരു അസറ്റാണ്. ഈ ഞങ്ങൾ അടുത്ത കാലത്താണ് തുടങ്ങിയത്. ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കുട്ടികൾ രാവിലെ ആദ്യം ഈ ഇൻ്റർവൽ ടൈമിലൊക്കെ വന്ന് എടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുണ്ട്. ലൈബ്രറി യൂട്ടിലൈസേഷൻ നന്നായിട്ട് കുട്ടികൾ അവനെ പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ ഉണ്ട്. റാണിഗിരി ഇടവകയുടെ കൊയറിന്റെ പ്രവർത്തനവും സ്തുത്യർഹമാണ്. ഗ്രൂപ്പുകളായാണ് ഇവിടെ കൊയറിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഓരോ കൊയർ ഗ്രൂപ്പും തങ്ങളുടെ ഗാനാലാപന ശുശ്രൂഷയിലൂടെ ആരാധനക്രമം സജീവമാക്കുവാൻ ശ്രദ്ധിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം വളരെ ഡിസ്പേഴ്സ് ആയിരുന്നു, ഒരു സംഘടനയുടെ രീതിയിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പം നമുക്കൊരു സംഘടനയുണ്ട്. ഇലക്ഷനൊക്കെ വെച്ചു, പ്രസിഡൻറ്റും ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അങ്ങനെ രൂപതയുടെ അതിരൂപതയുടെ തലത്തിൽ നമ്മളൊരു 80-85 പിള്ളേരെ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പം നമുക്കൊരു സംഘടനയായിട്ട് ഇപ്പോൾ ഇവിടെ ശക്തമായിട്ട് പ്രവർത്തിച്ചു പോകുന്നു. പിന്നീട് അടുത്തായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊയറാണ്. ഇടവകയിലെ വളരെ സുദൃഢമായ സേവനം അനുഷ്ഠിക്കുന്ന അനേകം പേര് നേരത്തെ പാട്ട് പാടി ഒത്തിരി പേര് കൊയറിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ഒരു ഇടവകയുടേതായ തരത്തിലുള്ള പല കലാകാരന്മാർ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്തു, ഒരു പല ആൾക്കാരോട് ചോദിച്ചാൽ പല രീതിയിലുള്ള യൂത്തിന് വേണ്ടി ഒരു കൊയർ വേണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കടന്നു പോകുന്നിരുന്ന എപ്പോഴും ഉണ്ടായിരുന്ന ഒരു കൊയറുണ്ടായിരുന്നു, ആ കൊയർ അതിനോടൊപ്പം തന്നെ ഞങ്ങൾ 4 കൊയറുകൾ ഇപ്പം നമുക്ക് ഇടവേക്കുണ്ട്. ഒരു മാസത്തിൽ 4 ആഴ്ച ഉള്ളതുപോലെ 4 ആഴ്ചയിലും 4 കൊയറാണ് നമുക്കിവിടെ ക്രമീകരിക്കാൻ പറ്റിയേക്കുന്നത്. സീനിയർ ഗ്രൂപ്പിന് വേണ്ടി പഴയ പാട്ടുകളൊക്കെ പാടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടി അവർക്ക് മനോഹരമായ ഒത്തിരി വലിയ ബഹളമൊന്നും വലിയ ശബ്ദകോശങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് പാടുന്ന ഒരു സീനിയർ കൊയറുണ്ട്. ഒപ്പം തന്നെ അടുത്തായിട്ട് നിയമിച്ചിരിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ മിഷലിങ്ങും അവരുടെ സംഘടനകളും ഒക്കെയാണ്. അപ്പം എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇടവക സജീവമായിട്ട് പോകുന്നു. റാണിഗിരി ഇടവക സമൂഹത്തിലെ അംഗങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി നമ്മുടെ റാണിഗിരി എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതുകൂടാതെ റാണിഗിരി ചാറ്റ്സ് ഗ്രൂപ്പ് എന്നീ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഇടവകയിൽ വിവരങ്ങൾ കുടുംബങ്ങളെ അറിയിക്കുവാനും പരസ്പരം ബന്ധപ്പെടുന്നതിനും വളരെ സഹായകരമാണ്. ഇതും കൂടാതെ റാണിഗിരി ചർച്ച് എന്ന ഒരു ആപ്പ് ഈ ഇടവകയ്ക്ക് സ്വന്തമായിട്ടുള്ളതുകൊണ്ട് ഈ ഇടവകയെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് എവിടെയുള്ളവർക്കും
റാണിഗിരി ഇടവക സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന് സഹായകരമാണ്. കുടുംബങ്ങളായിട്ട് ആരംഭിച്ച റാണിഗിരി ഇടവക സമൂഹം റാണിഗിരി മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥതയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സഹമാധ്യസ്ഥതയിൽ വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. അതിനായി എനിക്ക് മുമ്പ് ഇവിടെ ശുശ്രൂഷ ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട കപ്പുച്ചിൻ വൈദികരായിട്ട് വികാരിമാരായി ശുശ്രൂഷ ചെയ്തിരുന്നവരെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. പരിശുദ്ധ കന്യാമറിയം അമ്മയുടെ അനുഗ്രഹീത മധ്യസ്ഥതയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണന്തല റാണിഗിരി ഇടവക പ്രാർത്ഥനയിലൂടെയും നോയമ്പാചരണത്തിലൂടെയും കർമ്മങ്ങളിലൂടെയും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും നാടിന് അനുഗ്രഹം ചൊരിഞ്ഞ് ഇവിടെ നിലകൊള്ളുന്നു.